നമ്മുടെ ഡ്യൂഡിക്കിന്റെ ഉള്ളിലാണ്. ഓക്കെ, നമ്മുടെ ചിലങ്ക കിട്ടിയാണ്. ഞാൻ വീട്ടിലെത്തിക്ക് വീട്ടിലെത്തിയപ്പം തന്നെ നമ്മളെ കൈമലിക്കൊരു സാറ് ഒരു അടിപൊളി ഗോസ്റ്റ് മാസ്ക് ആണ്, സെക്യൂരിറ്റി കൊണ്ടുതന്നെ. ഇത് കിട്ടിയപ്പോ തന്നെ ഞാൻ ബുക്ക് ചെയ്ത ഒരാഴ്ച, പക്ഷേ ഇത് കിട്ടിയപ്പോ തന്നെ ഞാൻ എന്റെ തലയിലിങ്ങ് ഓടിക്കൊണ്ടിരുന്ന സംഭവം എന്താ വെച്ചാൽ, ഡ്യൂഡിക്ക് ഒരു കിട്ടിക്കാച്ച് ഗോസ്റ്റ് പ്രാങ്ക് ഗൈസ്. ഓക്കെ, ഈ ഒരു മുഖം മൂടി പറഞ്ഞ ടെററാണ് ഗൈസ്. മൊത്തത്തിലൊരു ഗോസ്റ്റിനെ വരെയാണ്, ഗോസ്റ്റ് ജോക്കർ ടൈപ്പ് ഒരു സാറാണ്. കണ്ടാൽ എന്തായാലും പേടിക്കും. അത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കിട്ടിക്കാച്ച് പണി ഡ്യൂഡിക്ക് കൊടുക്കും. കുറെ ദിവസം ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് തന്നെ മറന്നു പോകും ഗൈസ്. അപ്പൊ ഇടക്കിടക്ക് ചെയ്യണം. ഒരു ഉഷാറപ്പിളാണ് വന്ന ഗൈസ്. ഇത് കഴിവ് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ മൊത്തം പണി സെറ്റ് ആക്കണം. ഓക്കെ, ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് അടിച്ചോളി. നമ്മളെ പ്രൊഡക്റ്റ് ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴാണെങ്കിൽ ഓർമ്മ, എന്നാ പിന്നെ മൊത്തം ഞാൻ ഷൂട്ട് ആൻസാവും. തുറന്ന് വെച്ചിന് ഇനി ഇത് മൊത്തം ഒന്ന് അൺബോക്സ് ചെയ്ത്. ഇത് കിട്ടുന്നില്ല ഗൈസ്, ഭയങ്കര ടൈറ്റ് ആയി കിടക്കണം. സോ രണ്ട് കൈ ഒന്ന് യൂസ് ചെയ്ത്. ഓക്കെ, ഗൈസ്, അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് നോക്കണം. അവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു. ഓക്കെ, യെസ് യെസ്, എനിക്ക് കുറച്ച് ദിവസമായതുകൊണ്ട് ഭയങ്കര എനർജി ഉണ്ട്. കാരണം എനിക്ക് പ്രാങ്ക് ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര എനർജിയാണ് ഗൈസ്. സത്യം പറയാം, അതും കൊണ്ട് അവളെ ഒരു എക്സ്പ്രഷൻ കാണാനുള്ള, എന്താ പറയുക, കാണാനുള്ള ആകാംക്ഷയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, നമ്മളെ മാസ്ക് നല്ല നല്ലോണം പാക്കേജ് ആയിട്ട് വെൽ പാക്ക്ഡ് ആണ്. എന്തുകൊണ്ടറിയില്ല, എന്റെ പൊന്നു ഇത് ഗൈസ്, ഇതിന് ലൈക്ക് അടിച്ചില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ലൈക്ക് അടി? എനിക്ക് മനസ്സിലാവില്ല. റെഡി, 1 2. അടിപൊളിയാണ് സാർ. ഞാൻ ഇതിട്ട് കാണിച്ചത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇതിന്റെ എഫക്റ്റ് മനസ്സിലാവില്ല ഗൈസ്. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ ഇതിന്റെ എഫക്റ്റ് മനസ്സിലാവില്ല. ഇതിന്റെ എഫക്റ്റ് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇതൊന്ന് ഇട്ട് കാണിച്ചില്ല. എന്നിട്ട് നിങ്ങൾക്ക് പേടിയാവുണ്ടെങ്കിൽ പറയും, രാത്രി ഇങ്ങനെ പെട്ടെന്ന് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? കമന്റ് ചെയ്യുക. ഓക്കെ, എനിവേ ഇതാ സെറ്റ് ആക്കാം. അടിപൊളിയായിരിക്കുന്നില്ലേ? നല്ല 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 വെറൈറ്റി സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എല്ലാവരുടെ നാക്കോടി പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഇത് ഇത് കണ്ടാ പേടിക്കും ഗൈസ്. എങ്ങനെയുണ്ട്? ഞാൻ ശരിക്കും ജോക്കർമാർ ആക്ട് ചെയ്യണം. സിനിമ കണ്ട് മറന്നു പോയി, അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഡയലോഗ് ഒക്കെ. സംഭവം അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഇത് ഡ്യൂഡിന്റെ എഫക്റ്റ് അല്ല, ഡ്യൂഡിന്റെ എടുത്ത് പോകണം. സോ അതിനുള്ള ഒരു ചെറിയൊരു പ്ലാൻ വേണം. എന്തായാലും അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആവട്ടെ. ഇപ്പൊ കുറച്ച് സണ്ണും കൂടി ഉണ്ട്, കുറച്ചും ഡാർക്ക് ആയിട്ട് സെറ്റ് ആക്കും. ഓക്കെ, അപ്പൊ സംഭവം സെറ്റ് ആയൊക്കെ അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ പേര് എനിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയ, ഞാൻ ആമസോണിൽ വാങ്ങിയാണ്. ലിങ്ക് വേണേൽ താഴ്ത്തി കൊടുക്കാം. അപ്പൊ ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ, ഇത് വെച്ച് ഡ്യൂഡി ഒന്ന് പേടിപ്പിക്കണം. നല്ല രീതി പേടിക്കുന്നു, എനിക്ക് നല്ലൊരു ഇത് തോന്നുന്നുണ്ട്. സോ നമ്മൾ കുറച്ച് ഡാർക്ക് ആവാൻ കളിക്കണം. ഓക്കെ, കുറച്ചുകൂടി നീ ഇരുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് സെറ്റ് ആക്കും. നമ്മളെല്ലാ കാര്യങ്ങളും അടിപൊളി. ഇപ്പം കുറച്ച് ലൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണാം, കുറച്ച് ലൈറ്റ് ഉണ്ട്. ഇപ്പൊ ഈ ലൈറ്റ് കൂട്ടി വെച്ചാട്ടോ, അങ്ങനല്ല, കുറച്ച് ലൈറ്റ് എന്നാലും ഉണ്ട്. കുറച്ചുകൂടി ഡാർക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം സെറ്റ് ആക്കിയുള്ളൂ. സോ ഇപ്പൊ ലൈക്ക് അടിച്ചോളൂ. ഗജിതെന്താന്ന് അറിയോ, ഡ്യൂഡിന്റെ ചിലങ്കാണ്, അവൾ ഡാൻസ് കളിക്കായിടുമ്പോഴുള്ള ചിലങ്കാണ് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. നമ്മൾ ഒരുപാട് നേരം പറ്റിക്കില്ല, ജസ്റ്റ് ഇതിന്റെ സൗണ്ട് ഉണ്ടാക്കും. ഇത് അവൾ കേക്കോ കേക്കില്ല, അത് നിൽക്കാറില്ല. ജസ്റ്റ് സൗണ്ട് എന്തായാലും ഉണ്ടാക്കുക. രാത്രി ആവുമ്പോൾ നല്ല കട്ട് എഫക്റ്റ് ആയിരിക്കും. സോ ഞാനത് കാൽമല് കെട്ടിനായി കുറച്ചുകൂടി നന്നാവും. ഓക്കെ, ഒരു മുറിയിൽ വന്ന് പത്തായ ഞാൻ പൊടിക്കും ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്താ ചെയ്യാ, രണ്ട് ചിലങ്കകൾ, ചിലങ്ക ഫോക്കസ് ആവട്ടെ. അടിപൊളി രണ്ട് ചിലങ്കകൾ ഇന്ന് നമ്മൾ പൊളിക്കും. ഇന്നത്തെ രാത്രി ഡ്യൂഡിക്ക് മറക്കാനാവാത്ത രാത്രിയായിരിക്കും. ഗൈസ്, അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യണം എന്താ വെച്ചാൽ, ഡ്യൂഡിക്ക് നല്ല ക്ഷീണമുണ്ട്. കാരണം യാത്ര ചെയ്ത് വന്നതിന് ക്ഷീണം എന്തായാലും. സോ ഞാനിപ്പോ പ്ലാൻ എന്താ, ഡ്യൂഡി കടക്കും. ഓക്കെ, ഉറങ്ങാൻ കടക്കുന്ന ഒരു സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങി കടന്ന് കുറച്ച് നേരം കഴിഞ്ഞാലായിരിക്കും ഞാൻ ഇത് മൊത്തത്തിട്ടൊന്ന് സെറ്റാക്കാൻ പോകണം. ഓക്കെ ഗൈസ്, പിന്നെ ഡ്യൂഡിന്റെ റൂമിൽ ഒരു ക്യാമറ വെക്കട്ടെ, ഒരൊറ്റ ക്യാമറ ഉണ്ടാവും. സോ ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടി, കാരണം ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക, ഒരൊറ്റ ക്യാമറ എനിക്ക് വെക്കാൻ കഴിയുള്ളൂ. അത് തന്നെ കണ്ട സീനാണ്. ഓക്കെ, ഒറ്റ ക്യാമറ ഉണ്ടാവുള്ളൂ, പിന്നെ മൊബൈലിൽ ഉണ്ടെങ്കിലായി. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ച് കണ്ടോളി, ചിലപ്പം കാണും. ഓക്കെ, എന്തായാലും കാണും, ഒരു ക്യാമറ സെറ്റ് ആക്കിയിരിക്കും. ഡൺ. നമ്മുടെ ഡ്യൂഡി ഇതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഗൈസ്, ഇപ്പം അത്യാവശ്യം നല്ല ടൈമായിരുന്നു, ഏകദേശം ഒരു 10 മണിയായി. കാരണം ഇന്ന് നേരത്തെ കടന്നു, വന്നപ്പം തന്നെ എല്ലാവരും കടന്നു. കാരണം വെച്ചാൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു, കാറിനേ മൊത്തം ഉറക്കായിരുന്നു. ഓക്കെ, ഉറങ്ങി 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 ഇതായിട്ടാണ് ഇവിടെ വന്ന് കടന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പേടിപ്പിച്ചാൽ എഫക്റ്റ് ഉണ്ടാവും. ഞാനിപ്പം ചിലങ്ക കെട്ടി മുഖം മൂടി ഒക്കെ ഇട്ട് സെറ്റാക്കുക. ഈ ക്യാമറ അതിനുള്ളിൽ ലൈറ്റ് ഉണ്ടാവില്ല, ഇവിടെ ഞാൻ എന്താ ലൈറ്റ് ഇട്ടിന്. സോ അതിനുള്ളിൽ ലൈറ്റ് ഉണ്ടാവില്ല. ഇനി ഞാൻ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ കൂട്ടി കൂട്ടി വെക്കാം. ഓക്കെ, ഇത് നമ്മളെ ചിലങ്ക കെട്ടിയാണ്. ഓക്കെ, അടിപൊളി ഗൈസ്, ഇത് പൊളിക്കും, ഇത് തകർക്കും. എനിക്ക് കൊള്ളൂലേ, ഒന്നും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ്, അപ്പം ഞാൻ ഒരു കാലിനിട്ടുള്ളൂ, അതാകുമ്പോൾ എനിക്കിങ്ങനെ
കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ രണ്ട് കാലോടി അലമ്പായി പോകും. സോ ഒന്ന് മതി തൽക്കാലം ഇങ്ങനെയാണ് പിന്നെ കാണാൻ. ഓക്കെ ഞാൻ മൊബൈൽ എടുക്കാണ്. സോ ഇതെന്തായാലും ഉൾപ്പെടെ അടിക്കാൻ മതിയോ. സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ എൻ്റെ ഉള്ളിൽ ഒരു ക്യാമറ വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ഡ്യൂഡിൻ്റെ റൂം. ഇതെങ്ങനെ പോകും? ഇട്ടൊക്കെ ഒഴിവില്ലല്ലോ ഗൈസ്. ഈ മാസ്ക് കണ്ട ഡ്യൂഡിക്ക് ഭയങ്കര ഇവിടെ എന്നെ ഡാൻസ് ചലങ്കൊക്കെ ചേട്ടത് എന്റെ മോനെ ടെററ സാധനം. ഈ ഒരു സാധനത്തിനോട് ഇത് ഇതിന്റെ ഭയങ്കര ഞാൻ വന്നിട്ട് വിയർത്ത് ഒലിച്ച് ഗൈസ്. ആ മാസ്ക് ഇട്ടിട്ട് കഴിയുന്നില്ല, ഭയങ്കര ട്രറാണ്. നീ ക്യാമറ കാണുന്നത് മനസ്സിലാവില്ല. ഈ ഒരു സാധനം ഇട്ടിട്ട് ഞാൻ തന്നെ കണ്ണാടി രണ്ടു മൂന്ന് വട്ടം പോയി ഞാൻ തന്നെ എന്തോ ആയി പോയി. അത്രക്ക് ടെററാണ് ഗൈസ്. ഓക്കെ കളിക്കലട്ടെ ഞാള്. ഞാൻ എന്ന് മൊത്തം ആൾക്കാർ അറിഞ്ഞു തോന്നുന്നു. കാരണം ഭയങ്കര സൗണ്ടിലാണ്. എന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ എനിക്ക് കൊറേ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ റൂം ഭയങ്കര ചൂടാണ്. ഏസി ഇല്ലാത്തോട് ഭയങ്കര വേർത്ത് ഒലിക്കണം. ഓക്കെ ഒന്നും മഴയും പെയ്തില്ല. ഞാൻ വേർത്ത് കുളിച്ചു സംഭവം ക്ലിക്കായി എല്ലാം പേടിച്ചില്ലേ. എന്റെ കാര്യം എന്റെ ഫോണത്തെ ക്യാമറ ഓഫായി പോയി ഗൈസ്. ഫോണത്തെ ക്യാമറ ഓഫായി പോയി. ഞാൻ മൊത്തം സെറ്റാക്കി അരച്ച് ക്യാമറ ഓഫായി പോയി. എന്നിവ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ. പാവം ഡ്യൂഡി പേടിച്ചോ. നമുക്ക് വേറെ പ്ലാൻ ചെയ്താലോ? വേറെ ഈ ചെലങ്ക് ഇത് വെച്ച് മൊത്തം അരി പോയാലോ. വില്ല മൊത്തം ഞാൻ കുറച്ചായിട്ട് കാണാം ഗൈസ്. സംഭവം ഞാൻ ഇവിടെ പേടിപ്പിച്ചാണെങ്കിലും എനിക്കും ചെറുതായിട്ട് പേടിണ്ട് ഗൈസ്. സംഭവം നമ്മള് വിചാരിച്ചതിനെക്കാട്ടല്ല അടിപൊളി. പക്ഷെ എന്താ പറയാ, എനിക്ക് ക്യാമറ എന്റെ ഓഫായി പോയി ഗൈസ്. ഞാൻ എന്റെ ഫോണത്തെ ക്യാമറ ഓഫായി പോയി. ഐ എം റിയലി റിയലി സോറി. എന്നാലും നമ്മള് വിചാരിച്ച മാരൊക്കെ നടന്നു. നല്ല ചൂട്. ഇവിടെ എങ്ങനെയാണ് കിടക്കണ ഗൈസ്? എന്റെ റൂമിൽ അത്ര ഒരു എ സി അവിടെ വെച്ചിട്ട് അന്ന് പോയിരുന്നു എ സി. അങ്ങനെ ഞാൻ എ സി ഉള്ളതെന്ന് ഇറങ്ങിയോണ്ടാക്കി എനിക്ക് നല്ല ചൂട് ഫീൽ ചെയ്യണം. ഓക്കെ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് ലൈക്ക്. ഞാൻ വന്നിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് നല്ല ക്ഷീണുണ്ട്. ഫേസ് നിങ്ങൾ കണ്ടാൽ എനിക്ക് നല്ല ക്ഷീണുണ്ട്, ഉറക്ക് ക്ഷീണുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ് ഗൈസ്. സെക്കൻഡ് ഇപ്പോൾ സെക്കൻഡ് പോലെ നിന്ന് തീരാൻ സമയമില്ല. എന്നെ ജസ്റ്റ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നമ്മുടെ 5 PM ഇന്നും നേരം വെക്കുക ഗൈസ്. ഐ നോ ഇന്ന് ഇന്നല്ല നാളെ, സോറി. ഇന്ന് ഇത് എന്തോ എഡിറ്റൊക്കെ ചെയ്ത് സെറ്റ് കുട്ടപ്പനാക്കി നാളെ ഞാനിത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നാളെ നിങ്ങളിത് കാണുന്നുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയില്ല. കുറേ ആൾക്ക് ലൈക്സിനും കമൻസിനും റിപ്ലൈസും ഒക്കെ കൊടുത്തിട്ട് ഇനി ആദ്യമായിട്ടാണ് ഞാൻ എന്താ പറയുക, അല്ല ഒന്ന് രണ്ട് ദിവസം യാ എൻ്റെ എന്താ ഞാൻ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്ത് അന്ന് തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്ത് അന്നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യണേ. ഇനിയിപ്പം നാളെ മുതൽ പിന്നെ നമ്മൾ പണ്ടത്തെ മാതിരി തന്നെ അന്ന് തന്നെ ഷൂട്ട് ചെയ്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യലാണ് യാ. എനിക്ക് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. അതാണ് ഒരു സുഖം. പക്ഷേ ഈ പ്രാങ്ക് അത് മീ എന്താ പറയുക, ഗോസ്റ്റ് പ്രാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രാത്രി ചെയ്യുമ്പം പിന്നെ രാത്രി തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ പിറ്റേ രാവിലെ ആവണം. ഓക്കെ എന്നിവ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ് ഉറങ്ങട്ടെ ഗൈസ്. സീ യു, പീസ്.